that. ആൾക്ക് സമാധാനമായി കേട്ടോ, ഇപ്പോ അടങ്ങിയിരിപ്പുണ്ട്. സമാധാനമായി ചാർലി. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതേ ഇപ്പം വീട്ടിലെത്തി കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ പോവാണ്, ചാർലിനെയും കുഞ്ഞിനെയൊക്കെ ഒറ്റക്കാക്കിയിട്ട് ആദ്യമായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വന്നു കേട്ടോ. അധിക സമയമൊന്നും അവിടെ കറങ്ങി തിരിഞ്ഞു നിന്നില്ല, ഇവിടെ ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ അടുത്ത വണ്ടിക്ക് അടി കയറി ദേ ഇങ്ങോട്ട് വന്നു കേട്ടോ. നമ്മുടെ ചാർലി ഇവിടെ വലിയ പ്രശ്നമായിരുന്നു കേട്ടോ. ആൾ 2 ദിവസമായി ഉറങ്ങിയിട്ടുണ്ടെന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞത്. ഞാനില്ലാന്ന് ആൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഇല്ലാന്ന് ചാർലിക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അത് ഒരുമിച്ച് ഇത്രയും കാലം ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ വേഗം മനസ്സിലാവും. അത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ് എനിക്ക് ചാർലിക്കും. കുഞ്ഞിന് അത്രത്തോളം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല, പക്ഷേ ചാർലി ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇതേ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ചാർലി ഇവിടെ കിടന്ന് ഭയങ്കര പ്രകടനമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞനാണെങ്കിൽ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപാട് തന്നെ ഇതേ ഞാൻ വരുന്ന വഴിയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ചാർലിനെ കെട്ടിയിട്ട കാരണം ചാർലി വന്നില്ല. കുഞ്ഞൻ എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അവിടെ വന്നിട്ട് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ എന്നെയും കാത്ത് 2 പേര് എക്സ്ട്രാ ഇവിടെ നിൽപ്പുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പം. എന്താ പറയുക, കുഞ്ഞാനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുഞ്ഞെന്തേ അവിടെ വന്നിട്ട് 2 കൈയെല്ലാം പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട്. കാരണം എൻ്റെ വണ്ടിയുടെ സൗണ്ട് അങ്ങ് ദൂരേന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ വീട്ടിലെ അമ്മയും അനിയത്തേക്ക് എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങ് ദൂരേന്ന് തന്നെ ഇവർക്ക് എങ്ങനെയോ കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ചാർലിയും കുഞ്ഞനും ഈ വഴിയിലോട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനിവിടെ എത്തത്തുള്ളൂ. അപ്പം അത്രയും നേരം തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും കേട്ടോ ഞാനിങ്ങനെ വരുന്നുണ്ടെന്ന്. സമയത്ത് എനിക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ബൈക്കിനല്ല പോയത്, ഞാൻ ബസ്സിലാണ് പോയത്. ബസ്സിൽ പോയി പെട്ടെന്ന് തന്നെ തിരിച്ച് ബസ്സിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പം ചാർലി ഇവിടെ എന്നെ കിടത്തി ഉരുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. 2-3 കടിയൊക്കെ തന്നു കേട്ടോ, ചെറുതായിട്ട് മുറിഞ്ഞൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് വാ. എവിടെ, എങ്ങോട്ടാ എങ്ങോട്ടാ, 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. എങ്ങോട്ടേ പോകുന്നത്? അയ്യോ, അപ്പോഴത്തേ കുഞ്ഞൻ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവിടുന്ന് ഓടി വന്ന് കേട്ടോ വീട്ടിൽ നിന്ന്. എൻ്റെ കുഞ്ഞാ, അപ്പോൾ നമുക്ക് ചാർലിനെയും കൂടി പോയി കാണാം കേട്ടോ. കുഞ്ഞാ, എങ്ങോട്ട്, നീ കയറുന്ന അതിൻ്റെ അത്. ചാർലി, സമാധാനായോ? കടിക്കല്ല കടിക്കല്ല.
കൊന്ന് 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 കൊന്ന്. പോട്ടെ, എന്നെ വിടുന്നു പോവാണേ, ബൈ. ഉറങ്ങിയിട്ടില്ലേ? വണ്ടി കയറാല്ല, വാ വണ്ടി കയറ, വണ്ടി കയറ. എന്റെ ചാർലി, ചാർലി എന്തത്? ആ എന്തത്, എന്ത്? ഇന്നലെ ഉറങ്ങിയിട്ടില്ല? ഏ ഉറങ്ങിയിട്ടില്ല ഇന്നല്ല? ഇന്നിപ്പോ കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിയിട്ടേ ഇല്ല ഇന്നല? അമ്മ പറഞ്ഞ ഉറങ്ങിയിട്ടില്ല എന്ന്. അമ്മ എടുത്തു വാ, ഇനി ഇറങ്ങാ വണ്ടിയിൽ നിന്ന്. ആ ചെളിയാക്കി ചാർലി, വണ്ടി ചെളിയാക്കി, വണ്ടി ചെളിയാക്കി. വാ ഇറങ്ങാ, ഇറങ്ങ മതി, ഇനി പിന്നെ പോവാ. കുഞ്ഞിനെ എടുത്തു ഞാ, എവിടെ പോയാ നീ? സർക്കിട്ടാ? ഏ സർക്കിട്ടാണോ? ഇങ്ങോട്ട് വന്നേ. ആൾക്ക് സമാധാനമായി കേട്ടോ, ഇപ്പോ അടങ്ങിയിരിപ്പുണ്ട്. സമാധാനമായി ചാർലി? ഏ സമാധാനമായാ? ചിരിക്കാനൊക്കെ തുടങ്ങി ഇപ്പോ. ആ എന്റെ ഉടുപ്പ് ഫുള്ള് ചെളിയായി, പാൻറ്റും ചെളിയായി, വണ്ടിയും ചെളിയായി. അപ്പോൾ ഓക്കെ, ഞാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര പാപം തോന്നി കേട്ടോ, ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മളെ അത്രയും സ്നേഹിക്കുന്ന രണ്ടു പേര്, അപ്പം നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ് കേട്ടോ. അതിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. സോ ഞാൻ ബാംഗ്ലൂർ പോയതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ജസ്റ്റ് കാണാം. എന്നെ ഇവിടെ നിന്നൊരു ഫ്രണ്ടാണ് കേട്ടോ കൊണ്ടുവിട്ടത്. കൊണ്ടുവിട്ടത് നല്ല കട്ട മഴയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അവൻ എന്നെ ഇരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടു. അവിടെ നിന്ന് ഞാൻ ഒരു ബസ് പിടിച്ചിട്ട് വീരാജ് പേട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ വേറൊരു വണ്ടിക്ക് ബാംഗ്ലൂരിലേക്ക് പോയി കേട്ടോ. അങ്ങനെയാണ് ഞാൻ പോയത്, അതായത് ഡയറക്റ്റ് വീരാജ് പേട്ടയിൽ നിന്ന് ബാംഗ്ലൂർ. ഏകദേശം ഒരു 12:30 ആയപ്പോൾ ഞാൻ മൈസൂരെത്തി. വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയപ്പം ബാംഗ്ലൂർ എത്തി കേട്ടോ. മുമ്പ് ഞാനും ചാർലിയും സൈക്കിളിൽ വന്ന സമയത്ത് നമ്മൾ സ്റ്റേ ചെയ്തെടുക്കുക, എപ്പോഴും നമുക്കൊരമ്മ എപ്പോഴും ഫുഡൊക്കെ വരുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അവിടെയും കൂടി പോയി കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാൻ നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് ആരുടെയും സ്ഥലത്തേക്ക് ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും ഒന്നും ക്ഷമിക്കണം, കാരണം ഞാൻ അവിടെ എത്തി ഒരു ദിവസം, ഇവിടുന്ന് വൈകുന്നേരം പോയി, രാവിലെ അവിടെ എത്തി, അതേ ദിവസം വൈകുന്നേരം തിരിച്ചു വന്ന് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്നു കേട്ടോ.
അപ്പം ദേ ഇപ്പം ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുവാണ് രാവിലെ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എവിടെ ഞാൻ റെസ്റ്റ് എടുത്തില്ല, പോയി വന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്, നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരെ പോയി കിടന്നുറങ്ങുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം എഴുന്നേക്കുള്ളൂ. നല്ല ക്ഷീണമുണ്ട്, രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ ക്ഷീണമുണ്ട് കേട്ടോ യാത്ര ചെയ്തതിൻ്റെ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ. आपका नाम क्या है? आपका नाम मल्लिकार्जुन. मल्लिकार्जुन आपका? आपका गजा आकर्षा. അപ്പൊ അതെ, നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊരു ചായ കുടിക്കുവാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു ബ്രോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നമ്മളെ യൂട്യൂബിന്റെ പേര് ഇവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. FOT ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിത് ഇപ്പോൾ മജസ്റ്റിക്കിൽ എത്തി കേട്ടോ. കറക്റ്റ് ബാംഗ്ലൂര് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ബസ് ഇറങ്ങി, നമ്മൾ ബൈക്ക് എടുത്തില്ല. ബൈക്ക് ഞാൻ നമ്മളെ വീട്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അതായത് അപ്പോൾ ഇന്നലെ അവിടെ നിന്ന് വൈകുന്നേരം ഇറങ്ങി. ഇപ്പോൾ സമയത്ത് ഏകദേശം വെളുപ്പിന് 3 മണിയായി കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാനിത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നേരം വിളിക്കുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കണം കേട്ടോ. ഒരു 7 മണി 8 മണി വരെയൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കറങ്ങി തിരിഞ്ഞ് നിൽക്കണം. നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. രാത്രി വൈബ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടകളൊക്കെ ഇവിടെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഹായ്, മലയാളം? ഓക്കെ, നമ്മൾ കന്നഡയാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് രാത്രിയിലൊക്കെ. എനിക്കറിഞ്ഞൂടാ, നമ്മളെ ഒന്നും വലിയ പരിചയമില്ല കേട്ടോ. അപ്പോൾ എത്ര വെളുപ്പിനാണെങ്കിലും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു സിറ്റിയിൽ. അതേ, ഒരുപാട് ബസ്സും കടകളും ഒക്കെ ഇപ്പോഴൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇപ്പം 3:30 കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. നിറച്ച ആൾക്കാർ ഉറങ്ങുവാണ്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടൊക്കെ ആയിട്ട് പോവാം. ഓ, ഇനിയിപ്പം ഇനിയിപ്പോഴും 3-4 മണിക്കൂറും കൂടി ഇതിലെ കൂടി ഇങ്ങനെ ചുമ്മാ നടക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ നേരത്തെ ഞാനിവിടെ എത്തി. സോ നമുക്ക് ഇതിലെ കൂടി ചുമ്മാ നടന്ന് കളിക്കാം, വേറെ പണിയൊന്നുമില്ല. എവിടെയാലും ഇരുന്ന് ഉറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഫോണ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.